തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിഗുരുതരമായ ആരോപണവുമായി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. 15 പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കള്ളക്കേസെടുക്കാൻ പ്രധാനമന്ത്രി അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയെന്ന ആരോപണമാണ് അത്. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രാജ്യതലസ്ഥാനത്തെ സംസ്ഥാന മുഖ്യമന്ത്രി കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുമാണ്. നേതാക്കൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്താനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയെന്ന ആരോപണവുമായി സിസോദിയയാണ് ആദ്യം രംഗത്തെത്തിയത്. തുടർന്ന് അത് ശരിവെക്കുന്ന വിശദീകരണവുമായി കെജ്രിവാളും രംഗത്തെത്തുകയായിരുന്നു. ഡൽഹി പോലീസിനും ED, CBI തുടങ്ങിയ ഏജൻസികൾക്കുമാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ഇല്ലാതാക്കാനാണ് നീക്കം. CBIക്ക് പ്രധാനമന്ത്രി 15 നേതാക്കന്മാരുടെ പേരുകൾ അടങ്ങിയ പട്ടിക നൽകിയതായി വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്നും മനീഷ് സിസോദിയ പറഞ്ഞു. സിസോദിയയുടെ പ്രസ്താവനയ്ക്ക് പിറകെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സമാനമായ രീതിയിൽ ട്വീറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്കെതിരെ ഇതിനു മുമ്പും നിരവധി വ്യാജ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്, റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്, ഒന്നും കിട്ടിയില്ല. നിങ്ങൾ വീണ്ടും വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്യാനും റെയ്ഡുകൾ നടത്താനും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വാഗതം എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ട്വീറ്റ്. സിസോദിയയുടെ ആരോപണങ്ങൾ തള്ളി BJP രംഗത്തെത്തി. ഉപമുഖ്യമന്ത്രിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഡൽഹി BJP ഘടകം അധ്യക്ഷൻ ആദേശ് ഗുപ്ത പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.